Daqui a pouco. വെടിനിർത്തൽ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷന് പിന്നാലെ കേരള കോൺഗ്രസിൽ വീണ്ടും പോര്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുഖപത്രമായ പ്രതിച്ഛായയിൽ പി ജെ ജോസഫിന് രൂക്ഷ വിമർശനം. ഇറ്റ് വീഴാനിടയുള്ള ചോരത്തുള്ളികൾക്ക് വേണ്ടി നാവുനുണഞ്ഞ് കാത്തിരുന്ന കുറുക്കന്മാർ എളിഭരായി എന്നാണ് പരോക്ഷ വിമർശനം. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ ജനപ്രീതി കുത്തനെ ഉയർന്നുവെന്നും പ്രതിച്ഛായ പറയുന്നു. മണ്ഡലത്തിൽ യു ഡി എഫ് പ്രചാരണം ഇന്ന് ശക്തിപ്പെടുത്തും. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് പാലായിൽ നിന്ന് ചേർന്നു. ശ്രീജിത്ത്, ജോസ് കെ മാണിയുടെ പ്രതിച്ഛായ ഉയർന്നു എന്ന് പറയുന്ന ലേഖനം ജോസഫിനെ പേരെടുത്തുകൊണ്ടാണോ വിമർശിക്കുന്നത്? എന്തെല്ലാമാണ് പരോക്ഷ വിമർശനങ്ങൾ? അപർണ, പേരെടുത്ത് പറയാതെയാണ് വിമർശനങ്ങൾ വന്നിരിക്കുന്നത്. ജോസ് കെ മാണിയെ വാനോളം പുകഴ്ത്തുകയാണ്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ജോസ് കെ മാണി എടുത്ത നിലപാടുകളെ വല്ലാതെ പ്രശംസിക്കുന്നു. ഒപ്പം തന്നെ ജോസ് കെ മാണിയുടെ ജനപ്രീതി കൂടുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രതിച്ഛായയുടെ മുഖപ്രസംഗം പറയുന്നത്. പക്ഷേ പേരെടുത്ത് പറയാതെ ജോസഫിനെ വിമർശിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം യു ഡി എഫിനും കേരള കോൺഗ്രസ് എമ്മിനും വലിയ തലവേദനയായിരുന്നു. അത് നോക്കി ഈ ചോര വീഴുന്നത് കാത്തിരുന്ന ചില കുറുക്കന്മാരെ പോലെ നിന്നവർ എളിഭ്യരാകേണ്ടി വന്നു എന്ന പ്രയോഗമാണ് പ്രതിച്ഛായ നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ചിലർ അപശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശകുനം മുടക്കികളാണവർ. അവർക്ക് ഈ ഇങ്ങനെ അപഹാസ്യരാകാനേ വിധിയുള്ളൂ എന്ന തരത്തിലുള്ള വിമർശനവും ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതായത് ജോസഫിനെ കൃത്യമായി വിമർശിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ ശേഷം എല്ലാം ഇന്ന് ഇറങ്ങിയ പ്രതിച്ഛായയുടെ ലക്കത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനം വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നലെ തന്നെ ജോസ് യോഗത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യോഗത്തിൽ കടുത്ത വിമർശനങ്ങളും അതായത് കൂക്കുവിളി അടക്കമുള്ളവ ഉണ്ടായിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇന്ന് പ്രതിച്ഛായയുടെ ലക്കവും ജോസ് കെ മാണി വിഭാഗം പുറത്തുവിടുന്നത്. എന്തായാലും തർക്കങ്ങൾ നേരിട്ടുള്ളത് അവസാനിച്ചു എന്ന് തൽക്കാലത്തേക്ക് കരുതാമെങ്കിൽ പോലും പരോക്ഷമായ പോര് തുടരുകയാണ്. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ നേതാക്കൾ കൃത്യമായി ജോസ് കെ മാണി ഉൾപ്പെടെ പ്രതികരിക്കും, ജോസഫ് ഉൾപ്പെടെ പ്രതികരിക്കുമെന്ന് തന്നെ കരുതേണ്ടി വരും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ തന്നെ, മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ തന്നെ ഈ തമ്മിലടി എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് യു ഡി എഫ് ഉള്ളത്. എല്ലാം കഴിഞ്ഞ നിലയ്ക്ക് പ്രതിസന്ധി അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാനായിരുന്നു യു ഡി എഫിൻ്റെ നിർദ്ദേശം. അതിന് പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ ജോസ് കെ മാണി ക്യാമ്പിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രതിച്ഛായയുടെ കോപ്പിയുമായി അവർ രംഗത്തെത്തുന്നത്. എന്തായാലും ആശങ്കയിൽ തന്നെ യു ഡി എഫ് തുടരുകയാണ്. ശ്രീജിത്ത്, പരോക്ഷ പോര് പ്രത്യക്ഷ പോരായി മാറിക്കഴിഞ്ഞുവെന്ന് ഇന്നലത്തെ യു ഡി എഫ് കൺവെൻഷൻ മുന്നിലുണ്ടായ നാടകീയ രംഗങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിനകത്ത് ഒരു പാർട്ടിയാകുമ്പോൾ മത്സരം സ്വാഭാവികമാണെന്ന് ജോസഫ് പറഞ്ഞെങ്കിലും പിന്നീട് ജോസഫ് വിഭാഗം നേതാക്കൾ പറഞ്ഞത് ഇത് ആസൂത്രിതമായി ജോസ് കെ മാണി വിഭാഗം ആൾക്കാരെ ഇറക്കിയതാണ്, അങ്ങനെയാണ് ഈ കൂക്കുവിളി ഉണ്ടായത്. ഈ രീതിയിൽ പരസ്പരം ആരോപണങ്ങൾ തുടരുമ്പോൾ പ്രചാരണത്തെ അത് ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? പ്രത്യേകിച്ച് ജോസ് ടോമിന്റെ ചിഹ്നം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി ഒപ്പം വിലയിരുത്തുമ്പോൾ. നാളെയാണ് ഇത് സംബന്ധിച്ച ചിഹ്നം സംബന്ധിച്ച തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുക. എന്തായാലും യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് പ്രചരണം കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത, അതായത് കൺവെൻഷനുകളും മറ്റും നടക്കുന്നുണ്ട്, താഴെത്തട്ടിൽ പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കേരള കോൺഗ്രസ്സുകാരാണ് പ്രധാനപ്പെട്ട അണികൾ. അവർക്കിടയിൽ വലിയ തർക്കം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ട്. അതെങ്ങനെ പരിഹരിക്കാനാകുമെന്നതാണ് അറിയാനുള്ളത്. ഇന്നലെ ഈ കൂക്കുവിളി ഉണ്ടായ സാഹചര്യത്തിൽ ജോസഫും വലിയ അതൃപ്തനാണ്. ഒരുപക്ഷെ ഇനി പ്രചരണത്തിന് അദ്ദേഹം എത്തുമോ എന്ന കാര്യത്തിലും തീരുമാനം ഉണ്ടായിട്ടില്ല. കാരണം എത്തിയാലും പലയിടത്തും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായി അവർ വിലയിരുത്തുകയാണ്. സജീവ് അഞ്ഞക്കടമ്പിനെ പോലെയുള്ള ജില്ലാ അധ്യക്ഷൻ ജോസഫ് വിഭാഗത്തിൻ്റെ സൂചിപ്പിച്ചത് ഇത് ആളെ ഇറക്കി, മദ്യം നൽകി ആളെ ഇറക്കി ആണ് ഇത്തരത്തിൽ കൂക്കുവിളി ഉണ്ടായതെന്നാണ്. അതായത് വൈരം അതേപോലെ തുടരുകയാണ്. ഇന്നലെ സൂക്ഷ്മ പരിശോധനാ വേദിയിൽ കണ്ടതും വലിയ തരത്തിലുള്ള പോര് തന്നെയാണ്. അഭിഭാഷകർ തമ്മിലുള്ള വാക്കേറ്റം അത് തന്നെയാണ്. അതായത് തെരഞ്ഞെടുപ്പ് ഇവരുടെ മുന്നിലൊരു വലിയ വെല്ലുവിളിയാണ്. യു ഡി എഫിന് ഈ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. ഇരു ക്യാമ്പുകളും കൃത്യമായി ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. യു ഡി എഫിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. പാല എങ്ങനെ കടക്കുമെന്ന ആശങ്ക അവരെ സംബന്ധിച്ചുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീജിത്ത്, ഏതായാലും പ്രതിച്ഛായയിൽ ശകുനം മുടക്കിയെന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ ജോസഫ് വിഭാഗം ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ ഇതുവരെ? ആ
ജോസഫ് വിഭാഗത്തിന്റെ പ്രതികരണം ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പി ജെ ജോസഫ് ഈ ലേഖനം കണ്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത്, ഇതിന്റെ പകർപ്പും മറ്റും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഇക്കാര്യത്തിൽ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജോസഫിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ജോസഫ് ആണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് ലേഖനം. അതായത് ചിഹ്നത്തെ സംബന്ധിച്ച് ജോസ് ടോമിന്റെ മറുപടി, ചിലർക്ക് നൽകിയ മറുപടി തന്റെ ചിഹ്നം. ശ്രീ ജോസഫ് വാഴക്കൻ പ്രതിച്ഛായ കേരള കോൺഗ്രസിന്റെ മുഖപത്രമാണ്. അതിനകത്ത് വരുന്ന ഒരു ലേഖനത്തിനകത്ത് പേരെടുത്തു പറയുന്നില്ലെങ്കിൽ പോലും ശകനം മുടക്കികളായിട്ട് ചില നേതാക്കന്മാർ നിൽക്കുകയാണ്. നോക്കുകുത്തിയ പോലെ വഴി വിലങ്ങി നിന്ന് വിഡ്ഢിയാകാനാണ് അവരുടെ യോഗമെന്ന് ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പാർട്ടിക്കകത്ത് നിന്ന് ഉയരുന്ന പ്രശ്നങ്ങളുടെ റിഫ്ലക്ഷൻ ആയിട്ടേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ ഒരവസ്ഥയിൽ കാര്യങ്ങൾ പോകുമ്പോൾ യു ഡി എഫ് എത്രത്തോളം ആശങ്കയിലാണ് പ്രചാരണം സംബന്ധിച്ച്? ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഞങ്ങൾക്ക് ഒരാശങ്ക അവിടെ ഇല്ല. അവിടെ നിങ്ങൾ കണ്ടോ, ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും പാലായില് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത്. ചുമ്മാ അവിടെ പ്രതിച്ഛായയിലൊക്കെ ഇരുന്ന ആരെങ്കിലും പ്രിന്ത് പ്രതിച്ഛായ അതൊക്കെ വല്ല കാലഘട്ടത്തിലൊക്കെ ഇറങ്ങുന്നൊരു ഒരു പ്രസിദ്ധീകരണം എന്നുള്ളതിനപ്പുറത്ത് അതിനകത്തൊന്നൊരു പ്രാധാന്യമില്ല. അതിനകത്ത് ആരെങ്കിലും ഒക്കെ അവസ്ഥ എഴുത്തുകാരുണ്ട്, അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ എഴുതുന്നതാ. വല്ലതൊക്കെ എഴുതുന്നു എന്നുള്ളതല്ലാതെ അത് ആരോ ആരെ കുറിച്ചും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് ആരുടെയും പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ അവര് ചില ആശങ്കകളൊക്കെ അവര് ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അതൊന്നും അല്ല പാലായിലെ ഗ്രൗണ്ട് റിയാലിറ്റി. അതല്ല, ആർക്കും അറിയാം അവിടെ ഒന്നും ഈ ഒന്നും അവിടെ ഒന്നും ഏശത്വം ഇല്ല. ഐക്യ ജനാധിപത്യം വളരെ ഒറ്റക്കെട്ടാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷനിൽ എല്ലാ ആളുകളും ഒരേപോലെ എല്ലാ നേതാക്കന്മാരും ഒന്നിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഇനി ആ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം കൊടുക്കുന്നത് യു ഡി എഫ് നേതൃത്വമാണ്. അവിടെ ഇത്തരം കാര്യങ്ങളൊന്നും ബാധിക്കില്ല. യു ഡി എഫ് നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ യാതൊരു വ്യത്യാസവുമില്ലാതെ അച്ചട്ടായിട്ട് അവിടെ നടക്കും. ജോസഫ് വാഴക്കൻ, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് അല്ലാണ്ട് മറ്റൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുകയില്ല എന്ന് ഹരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പി ജെ ജോസഫിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കൃത്യമായ ആ ലേഖനത്തിൽ പറയുന്നു, അണപ്പല്ലുകൊണ്ട് ഇറുമുകയും മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും ചെയ്യുന്നവരുടെ സമവായ സ്ഥാനാർത്ഥിക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന്. മലയാളികളാണല്ലോ സ്വാഭാവികമായിട്ടും സാക്ഷര കേരളം ഇതൊക്കെ കാണുമ്പോൾ ഇത് ആരെക്കുറിച്ചുമല്ല ഉദ്ദേശിക്കുന്നത് എന്നെങ്ങനെയാണ് കരുതുക? അല്ല, ഇത് കേരള കോൺഗ്രസിന്റെ അകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ആരാണ് ഒറിജിനൽ കേരള കോൺഗ്രസ് എന്നോ ആരാണ്, അതിന്റെ അകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം തികച്ചുമായ കാര്യമൊന്നും അല്ലല്ലോ. അതിന്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നു. ഇതൊന്നും ഞങ്ങൾ അവിടെ യു ഡി എഫ് നേതൃത്വം ഇതൊന്നും കണക്കാക്കുന്നു പോലും ഇല്ല. യു ഡി എഫിന് ഒരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ട്, ആ കാൻഡിഡേറ്റ് അവിടെ മത്സരിക്കുന്നു. ആ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അവിടെ വിജയിക്കും. അത് വിജയിപ്പിക്കുന്നത് യു ഡി എഫിന്റെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിക്കും. ജനങ്ങൾ ഒരുപക്ഷെ ഇത് കണക്കാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഈ ആശയക്കുഴപ്പം ജനങ്ങൾക്കുണ്ടാകാതിരിക്കുക എന്നുള്ള ഒരു ബാധ്യത കൂടി യു ഡി എഫിന്റെ മുന്നിൽ നിൽക്കുന്നു. ഇന്നലെ യു ഡി എഫ് കൺവെൻഷനിൽ കൂക്കുവിളി ഉണ്ടാകുന്നു. പി ജെ ജോസഫ് സംസാരിക്കുമ്പോൾ ജോസഫ് പറയുന്നു അത് ഒരു പാർട്ടിയാവുമ്പോൾ മത്സരം ഉണ്ടാകുമെന്ന്. അതിനുശേഷം ജോസഫ് വിഭാഗത്തിലെ സജി മഞ്ഞക്കടമ്പൻ ആരോപിക്കുന്നു ജോസ് കെ മാണി വിഭാഗം മദ്യം കൊടുത്ത് ആളെ ഇറക്കി കൂക്കുവിളി ഉണ്ടായതാണെന്ന്. പ്രചാരണത്തിനിടയിലാണ് ഇത്തരം നാടകങ്ങൾ നടക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും ഭൗതികരായിട്ടുള്ള വോട്ടർമാരും കാണുന്നുണ്ടാകുമല്ലോ. പിന്നെ വോട്ടർമാരൊന്നും ഈ പ്രതിച്ഛായ ഒന്നും വായിക്കത്തില്ല. അതിപ്പോ നിങ്ങൾ ചാനലിൽ കൂടെ എടുത്ത് വായിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ അതൊന്നും നാട്ടുകാരും അറിഞ്ഞിട്ടുള്ള കാര്യവുമല്ല. ഇതൊന്നും അവിടെ ഒട്ട് വിഷയവുമല്ല. അതായത് ഈ ഉൾപാർട്ടി തർക്കം ഒരു കാരണവശാലും ബാധിക്കുകയില്ല പ്രചാരണത്തെ എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു യു ഡി എഫ് കോൺഗ്രസ്? 100%. അതെന്താ സംശയിക്കുന്നത്? ഇതൊന്നും അവിടെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ജോസഫ് വാഴക്കനാണ് പ്രതികരിക്കുന്നത്. ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജു നമുക്കൊന്നും ചേരുന്നു. ആന്റണി രാജു, പ്രതിച്ഛായയിൽ കൃത്യമായ ചില വിമർശനങ്ങൾ, പേരെടുത്തു പറഞ്ഞിട്ടില്ല പക്ഷേ ചില വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു, ശകുനം മുടക്കികളായിട്ടുള്ളവർ വിഡ്ഢികളായി പോയിരിക്കുകയാണ്, അണപ്പല്ലുകൊണ്ട് ഇറുമുകയും മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും ചെയ്യുന്നവരുടെ സമവായ സ്ഥാനാർത്ഥിക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നെല്ലാം പെട്ടെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടർമാർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഒരു തോന്നൽ കിട്ടുമല്ലോ. പക്ഷേ യു ഡി എഫിന്റെ ഒരു പ്രതീക്ഷ അങ്ങനെ ഒരു തോന്നലൊന്നും വോട്ടർമാർക്ക് ഉണ്ടാവുകയില്ല എന്നാണ്. ആ രീതിയിലാണ് ജോസഫ് വാഴക്കൻ പ്രതികരിക്കുന്നത്. താങ്കളും കരുതുന്നു അങ്ങനെ? വാഴക്കന്റെ വിശ്വാസം വാഴക്കനെ രക്ഷിക്കട്ടെ. ഇതിപ്പോ അവിടെ ഈ ഇരു യു ഡി എഫിലെ ഇരു വിഭാഗങ്ങളും എടുത്തിരിക്കുന്ന ഒരു നിലപാട്
പാലായിലെ വിജയത്തെക്കാൾ ഉപരി പരസ്പരം കുറ്റപ്പെടുത്തി ആരാണ് വിജയിച്ചത്, ചെയർമാന്റെ കസേരയിലേക്കുള്ള പിടിത്തത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും ആരെ കൂടുതൽ അപഹാസ്യനാക്കാം, ഇന്നലെ തന്നെ അവിടെയുള്ള ഈ സ്റ്റേജിന് വിളിച്ചു വരുത്തി, പി ജോസ് സാറിനെ വിളിച്ചു വരുത്തി അപമാനിക്കുകയല്ലേ കണ്ടു. ഇത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കൺവെൻഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ കാണുന്ന ജനം പാലായിലുണ്ട്. അവർ വിട്ടികളൊന്നുമല്ല, ഇവരുടെ ഈ അസംബന്ധ നാടകം നടത്തിയിട്ട് അതും കണ്ടിരിക്കുന്ന പാലായിലെ പ്രബുദ്ധരായ ജനത ഇത് അവർക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു അമിതമായ ആത്മവിശ്വാസം ഈ വാഴക്കനൊക്കെ വെച്ചു പുലർത്തുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഇദ്ദേഹം ഇതിപ്പോ ചെങ്ങന്നൂരിൽ ഇത് തന്നെയാണ് ഇവരുടെ അമിത ആത്മവിശ്വാസമായിരുന്നല്ലോ. എന്നിട്ട് എന്തുണ്ടായി? ഏതായാലും പാലായ സമയത്തോളം ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് വളരെ കൃത്യമാണ്. ജോസഫ് വിഭാഗത്തിനെ മാണി ജോസ് കെ മാണി വിഭാഗം വിശ്വസിക്കുന്നില്ല എന്നുള്ളതിന്റെ സൂചനയാണ്, അല്ലെങ്കിൽ അതിന്റെ വ്യക്തമായ സന്ദേശമാണ് ഇന്നത്തെ ഈ ലേഖനത്തിലൂടെ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. പി ജെ ജോസഫും കൂട്ടരും ഇതിനകത്ത് ട്രോജൻ കുതിരകളായി വന്നിരിക്കുന്നു, കറുത്ത കുതിരകളായി തങ്ങളെ തോൽപ്പിക്കാൻ പാലായിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്ന ഒരു പാർട്ടി യു ഡി എഫിൽ എന്നൊരു ഘടകകക്ഷി നേതാവിനെതിരെ പരസ്യമായി രേഖാമൂലം ഇങ്ങനെ എഴുതി പ്രചരിപ്പിക്കുന്നത് തന്നെ അവർക്ക് വളരെ കൃത്യമായി മനസ്സിലായി എന്നുള്ളതാണ്. അതിന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം യു ഡി എഫ് നിശ്ചയിച്ചൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതിരിക്കാൻ പരസ്യമായ നിലപാടെടുത്താണ് പി ജോസഫ് സാറ്. ഞാൻ ചോദിക്കട്ടെ, യു ഡി എഫിൽ അല്ലാതെ ഇങ്ങനെ നടക്കുമോ? ഏതെങ്കിലും മുന്നണിയിൽ അങ്ങനെയുള്ള ആളുകളെ വെച്ച് പൊറപ്പിക്കാൻ ഇടയുണ്ടോ? സ്വന്തം മുന്നണി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥി അല്ലാതാക്കാൻ ഒരു ഘടകകക്ഷി ശ്രമിക്കുന്നു, എന്നിട്ട് ആ ഘടകകക്ഷി നേതാവിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു, എന്നിട്ട് ആ നേതാവിനെ കൂവി തെറി പറഞ്ഞ് തെറി അഭിഷേകം നടത്തി ഇന്നലെ യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യാനായി അവര് ദേഹോദ്രവം ഏൽപ്പിക്കാനായിരുന്നല്ലോ പദ്ധതി. അതുകൊണ്ടാണല്ലോ അവിടെയുള്ള ആളുകൾ മുഴുവൻ കുരിശടി കവലയിലേക്ക് പ്രകടനമായി വിട്ടിട്ട് കാറ് സ്റ്റേജിനകത്ത് അടുത്തു കൊണ്ടുവന്ന് പി ജോസ് സാറിനെ കയറ്റിട്ട്, എന്നിട്ടും ചില ആളുകൾ ഓടി അടുത്തല്ലോ പി ജോസ് സാറിനെ ദേഹോദ്രം ചെയ്യാൻ. അപ്പോ അവിടെ ഇത് വലിയ വാശിയിലും വീറിലും ഈ രണ്ടു കൂട്ടരും ഇറങ്ങിയിരിക്കുന്നു. ഇനി ഈ ജോസഫ് വിഭാഗത്തിന്റെ നേതാക്കന്മാരെ ആരും തന്നെ പാലായിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കേണ്ട എന്നുള്ള തീരുമാനമാണ് ജോസ് കെ മാണി വിഭാഗം എടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഏതെങ്കിലും ആളുകൾ അത്തരം പ്രവർത്തനത്തിന് വന്നാൽ അവിടെ പാലായിടെ തെരുവീഥികളിൽ ഇവർ തമ്മിലുള്ള യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത്. ഇതൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കും. ഐക്യമുന്നണി ഒരു അലങ്കോല മുന്നണിയായി മാറിയിരിക്കുന്നു. പ്രതിച്ഛായയുടെ ലേഖനത്തിനകത്ത് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ആർക്കെതിരെയാണ്? ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ഒരു ലേഖനം, അതൊരു പാർട്ടിയുടെ മുഖപത്രം എന്ന അറിയപ്പെടുന്ന ഒരു പത്രത്തിൽ തന്നെ അങ്ങനെ ഒരു ലേഖനം വരുമ്പോൾ അത് ആർക്കെതിരെയായിട്ടാണ് താങ്കൾ കണക്കാക്കുന്നത്? അത് ഇപ്പൊ നിലവിൽ ഞങ്ങൾക്ക് മനസ്സിലാവും, അത് ജോസ്റ്റോവിനെതിരെ പ്രതിച്ഛായിരിക്കുന്നത്. കാരണം ജോസ്റ്റോവിന് കിട്ടുന്ന 10 വോട്ട് കൂടി നശിപ്പിക്കുക എന്നുള്ളതാണ് ആ ലേഖനത്തിന്റെ ലക്ഷ്യം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. യു ഡി എഫ് സ്ഥാനാർത്ഥി പാലായിൽ എങ്ങനെ പരാജയപ്പെടുത്താം എന്നത് സംബന്ധിച്ച് ചില ആളുകൾ അതിന് പ്രത്യേകമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക, അതിന്റെ ഭാഗമായത്. അതായത് പി ജെ ജോസഫിനെ മനഃപൂർവ്വം നാടം കെടുത്തുന്നതിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ലേഖനമാണ് എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത് അല്ലെ? തീർച്ചയായിട്ടും അതാണല്ലോ. പി ജെ ജോസഫ് സാറിനെ അപമാനിച്ച് ജോസ്റ്റോമിന് ഉണ്ടാവുന്ന 10 വോട്ട് കൂടി ഇല്ലാതാക്കുവാൻ വേണ്ടി ചില ആളുകൾ നടന്ന ഗൂഢ നീക്കത്തിന്റെ ഭാഗമാണ് ഈ പ്രതിച്ഛായ പത്രത്തിൽ നിന്നിരിക്കുന്നത്. പിന്നെ പ്രതിച്ഛായ അതൊരു പത്രം വന്ന ആരെങ്കിലും പറയാൻ പറ്റുമോ? പ്രതിച്ഛായ 250 കോപ്പി അടിക്കും. 250 കോപ്പി അടിച്ചാൽ എന്തെങ്കിലും വിവാദങ്ങൾ മാത്രം എഴുതി അത് പത്രങ്ങളിൽ വരുത്തുന്നതിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പത്രമാണ്. അപ്പൊ ആ പത്രത്തെ കുറിച്ച് കൂടുതൽ വർത്തമാനം പറയാതിരിക്കുന്ന ഒരു പത്രമല്ല അത്. ചുമ്മാ അവിടെ ആ പാർട്ടി ഓഫീസിൽ നിന്ന് അവര് ആർക്കെതിരെയെങ്കിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ച് അത് ചാനലുകളിലും പത്രങ്ങളിലും വാർത്തയാക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു സജീവഞ്ഞ കടപ്പൻ, ആനടി രാജു കുറച്ചില ചില കാര്യങ്ങൾ ആരോപിക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം, ഇന്നലെ യു ഡി എഫ് കൺവെൻഷനിൽ ഉണ്ടായ ബഹളം, അത് പി ജെ ജോസഫിനെ ദേഹോപദ്രവം ഏൽപ്പിക്കാനുള്ള ആസൂത്രിതമായ നീക്കം ഉണ്ടായിരുന്നു, അതാണ് സത്യത്തിൽ ഉണ്ടായിരുന്നത്, അത് ഈ കൂക്കുവെളിയിൽ ഒതുങ്ങുകയാണ് ചെയ്തത് എന്ന് ആനടി രാജു ആരോപിക്കുന്നു. അതിൽ വാസ്തവമുണ്ടോ? അത് ആനടി രാജു തോന്നിയ പി ജോസഫിനെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ വേണ്ടിയാണ് നടന്നത്. അവിടെ നടന്ന സംഭവം എന്നാ, പി ജെ ജോസഫ് സാർ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രസംഗിക്കുവാൻ വന്നു, അദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുവാൻ വേണ്ടി അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തിനെതിരെ അവിടെ ഗൂവി വിളിച്ചാൽ അദ്ദേഹത്തിന് 10 വോട്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ട ജോസ്റ്റോമിന് ലഭിക്കാവുന്ന 10 വോട്ട് നശിപ്പിക്കുക അല്ലെങ്കിൽ എങ്ങനെ നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം നടത്തിയ ഒരു നാടകം മാത്രമാണ്. അവിടെ പി ജെ ജോസഫിന്റെ ഒരു ദേഹോദ്രവം ഏൽപ്പിക്കാൻ വേണ്ടി അവിടെ എങ്ങനെ ആരും വന്നില്ല. പിന്നെ കുറെ കള്ളുകുടിയന്മാർ, അത് എവിടുന്ന
എനിക്ക് ഞാൻ എനിക്ക് പറയാനുള്ള മുഴുവൻ ഞാൻ പാലക്കാരനാണ്. കാഞ്ഞിരപ്പള്ളി, കാഞ്ഞിരപ്പള്ളി, ഊഞ്ഞാറ്, കോതമംഗലം, ഏറ്റുമാനൂർ ഉൾപ്പെടെ കോട്ടയം ജില്ലയിലെയും കേരള സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലും കേരള കൊണ്ടുവരാം. ആകെപ്പാടെ 1200 പേരവിടെ ഉണ്ടായിരുന്നു. ഞാൻ എണ്ണി പരമാവധി 1200. അതിൽ 600 പേരും 600 അല്ല 700 പേരും പുറത്തുനിന്നവരാണ്. പാലായിലെ വോട്ടർമാർ, പാലായിലെ കേരള കോൺഗ്രസ് പ്രവർത്തകർ, പാലായിലെ യു ഡി എഫ് പ്രവർത്തകർ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഇല്ലായിരുന്നു. ഇതാണ് യഥാർത്ഥ സത്യം. നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്, ഈ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഇത്രയും പേരെ അപമാനിക്കാൻ പോവാൻ വേണ്ടി കൂട്ടി വിളിച്ചുകൊണ്ടുവന്ന ആളാണ്. അത് കള്ളും കൊടുത്ത് വണ്ടിയും വിട്ട് കാഞ്ഞിരപ്പള്ളി നിന്നൊക്കെ രാവിലെ തന്നെ എനിക്ക് റിപ്പോർട്ട് കിട്ടിയ. ഞാൻ കോട്ടയം ജില്ലക്കാരനാ, എനിക്കറിയാൻ മേലാത്ത കേരള കോൺഗ്രസ്സുകാരെ കോട്ടയം ജില്ലയിൽ ഇല്ല. പാലായിലുള്ളവരെയും കേരള കോൺഗ്രസ്സുകാരെ മുഴുവൻ എനിക്കറിയാവുന്നവരാ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ആ വീഡിയോ നിങ്ങൾ പരിശോധിക്കുക. ആ വീഡിയോ ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ പേര് സഹിതം പറഞ്ഞു, ഏത് 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 മണ്ഡലംകാരനാണ്, ഏത് ഏത് നിയോജകമണ്ഡലംകാരനാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് മുഴുവൻ തട്ടിപ്പാ. ഞാൻ പറഞ്ഞില്ല തട്ടിപ്പ് മാത്രമേ ഇവർക്ക് ഉള്ളൂ. ഇവിടെ മെനിങ്ങാന്ന് കണ്ടില്ലേ, ബി ജെ സാറിന് കത്ത് കൊടുത്തപ്പോ 2:30 മെയിൽ അയച്ചിട്ട് ബി ജെ ചിഹ്നം തന്നിട്ടുണ്ടെന്നാ പറയുന്നത്. പി ഒ സാറിനെ കുറ്റപ്പെടുത്തിക്കുന്നു, പി ഒ സാറിനെ അപമാനിക്കാൻ വേണ്ടിയുള്ള നാടകങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിക്കോ പി ഒ സാറിനോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും നഷ്ടപ്പെടാനല്ല. ഇത് നഷ്ടപ്പെടാൻ പോകുന്നത് പ്രിയപ്പെട്ട ജോസ് ടോമിനാണെന്നോ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട്, അനഡ് രാജു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സജി പഞ്ഞക്കടമ്പൻ, ജോസഫ് വിഭാഗം നേതാക്കളെ പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള നീക്കമാണ് മറുവിഭാഗം നടത്തുന്നത് എന്നുള്ള ചില ആരോപണങ്ങളും അനഡ് രാജു പറയുന്നു, അതിലൊക്കെ കാര്യമുണ്ടോ? എനിക്കറിയില്ല. ഏതായാലും ഞങ്ങളെ എല്ലാ മണ്ഡലം കൺവെൻഷനും, ഞാൻ എല്ലാ മണ്ഡലം കൺവെൻഷനും പോകുന്നുണ്ട്. എല്ലാ യോഗങ്ങളും ബി ഒ സാർ ഇതിനെ ക്ഷണിച്ചവിടെ വരുത്തിയാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു, അവിടെ നടന്ന നാടകം എന്താ, കുറെ പേരെ വിളിച്ച് കൂവിക്കുന്നു, കൂവിച്ച് കഴിഞ്ഞ് നേതാവ് ഏറ്റെന്ന് കൈ വീശുന്നു, നിങ്ങൾ നിർത്ത്. കൂവലും തെറിയും മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഏറ്റ് കൈ കാണിച്ചു നിർത്താൻ പറഞ്ഞു. പറഞ്ഞു മനസ്സിലേ, പരമാവധി കൂവലും പരമാവധി തെറിയും പറയിപ്പിക്കുക, പറഞ്ഞതിന് ശേഷം നേതാവ് ഇടപെട്ടു. അതാ സംഭവിക്കുന്നത്. അത് ഇനിയിപ്പോ നാളെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പേടിയൊന്നും, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഇന്നും എന്നെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഭരണം തെരഞ്ഞെടുപ്പ് സഹായിക്കണമെന്ന് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ സഹകരിക്കും. ഈ പറഞ്ഞ പോലെ, ഈ പറഞ്ഞ എന്താ പറയണേ, കേരള കോൺഗ്രസിന്റെ വോട്ട് വേണ്ട എന്നെങ്കിൽ സ്ഥാനാർത്ഥി പറയട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും നേതാവ് പറയട്ടെ, ബി ജെ എസ് വിഭാഗത്തിന് വോട്ട് വേണ്ടെന്ന് പറയട്ടെ, ഈ വൃത്തികെട്ടവന്മാരെ വിളിച്ച് കൂയിക്കുകയല്ലേ ഉണ്ട്, അന്തസ്സായിട്ട് വർത്തമാനം പറയട്ടെ, അപ്പൊ ഞങ്ങൾ പറയാനും ബാക്കി. സജി പഞ്ചക്കടമ്പൻ, ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ? ഏതാ, ഹലോ, ഈ ഒരു ഒരു പ്രക്ഷുബ്ധാവസ്ഥ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ? വോട്ടർമാരെ അടക്കം ബാധിക്കില്ലേ? അല്ല, വോട്ടർമാരെ അടക്കം ബാധിക്കുമെന്ന് അവർ ചിന്തിക്കട്ടെ, ആ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ പാർട്ടിയും ചിന്തിക്കട്ടെ. മത്സരിക്കുന്ന ആൾക്ക് ആളിന് അദ്ദേഹത്തിന് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അറിവോടുകയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി പണ്ട് ജോസ് കെ മാണി പിന്നിൽ നിന്ന് കുത്തി, കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞതുപോലെ, ഇപ്പൊ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് ഈ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ, ജോസഫിന്റെ പാർട്ടിക്കാർ പിന്നിൽ നിന്ന് കുത്തുകയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ആന്റണി രാജു, അങ്ങനെയാണോ ജോസ് ടോമിനെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ പിന്നിൽ നിന്ന് കുത്തുകയാണ്, മനഃപൂർവ്വം ജോസഫ് വിഭാഗത്തിന്റെ വോട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയാണ്, ശ്രമം നടത്തുന്നത് ജോസ് ടോമിനെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? സജി മഞ്ഞക്കടപ്പന്റെ വിശദീകരണം ഈ രീതിയിലാണ് ശ്രീ ആന്റണി രാജു. അല്ല, ഈ സജി മഞ്ഞക്കട ഇപ്പൊ പറഞ്ഞത് കേട്ടാൽ എന്താ മനസ്സിലാകുക, സജി മഞ്ഞക്കട പറഞ്ഞ ആ കൺവെൻഷൻ ദയനീയ പരാജയമായിരുന്നു. കോൺഗ്രസിന്റെ ഒരാൾ പോലും പങ്കെടുത്തില്ല. പാലാക്കാരല്ല അവിടെ വന്നത് മുഴുവൻ കേരളത്തിന് പാലായ്ക്ക് പുറത്തുള്ളവരായിരുന്നു ബഹുഭൂരിപക്ഷം പേര്. അവരെല്ലാം കള്ളുകുടിയന്മാരാണ്. കള്ളുകുടിയന്മാർ വന്നിരുന്നാണ് അവിടെ ഈ ഇപ്പൊ ഇറങ്ങി പോടാന്ന് വിളിച്ചതും ഗോബാക്ക് വിളിച്ചതും പിന്നെ 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 കൂവി നാറ്റിയതും ചെറിയ അഭിഷേകം നടത്തിയതുമെല്ലാം കേരള കോൺഗ്രസ് എമ്മിന്റെ മാണി ഗ്രൂപ്പിന്റെ വേറെ ജില്ലകളിൽപ്പെട്ട ആളാണ് ഇതെല്ലാം ചെയ്തത്. മാത്രമല്ല, ഇവിടെ സജി മഞ്ഞക്കടമ്പൻ ചോദിച്ചു സ്ഥാനാർത്ഥി പറയട്ടെ, ഞങ്ങളുടെ സഹായം വേണ്ട. സ്ഥാനാർത്ഥി പച്ചക്കല്ലേ പറഞ്ഞത്, ജോസഫ് വിഭാഗത്തിന്റെ ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല, ജോസഫ് വിഭാഗത്തിന്റെ ചിഹ്നം ഞങ്ങൾക്ക് ആവശ്യം, കയ്യിലിരിക്കുന്ന രണ്ടില ചിഹ്നം ആവശ്യമില്ല. ഇതൊക്കെ പരസ്യമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ വലിഞ്ഞു കയറി നാണമില്ലാതെ അവിടെ പോയി ഇരിക്കുകയും അവിടെ തെറി വിളിച്ചപ്പോ തെറിയും കേട്ടോണ്ട് നിങ്ങൾ ഇരുന്നല്ലോ, നിങ്ങൾ ഇറങ്ങിപ്പോയില്ലല്ലോ. ആ തെറിയ അഭിഷേകം മുഴുവൻ കേട്ട് എടാ ഇറങ്ങിപ്പോടാന്ന് വിളിച്ചപ്പോ എന്നിട്ട് ഇറങ്ങാതെ നിന്ന് ആ ഗോബാക്ക് എന്ന് പറഞ്ഞാൽ, ഗോബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, യു ഗോബാക്ക്, ഇവിടെ വരണ്ടെന്നുള്ളതല്ലേ, എന്നിട്ടും വലിഞ്ഞു കയറുക. ഇവിടെ ഇപ്പൊ സജീവ് മഞ്ഞക്കടമ്പ് പറഞ്ഞെന്താ, ഞാൻ അവിടെയുള്ള എല്ലാ കൺവെൻഷനിലും പങ്കെടുത്തു. ഞാൻ പറയുന്നു സജീവ് മഞ്ഞക്കടമ്പൻ അവിടുത്തെ ജ്യോതി വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റാണ്. പാലാ നിയോജക മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ആളാണ്, താമസിക്കുന്ന ആളാണ്. അപ്പൊ സജീവ് മഞ്ഞക്കടമ്പൻ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് കൺവെൻഷനിൽ പ്രസംഗിച്ചു എന്ന് സജീവ് മഞ്ഞക്കടമ്പൻ പറയാമോ? ഒരു സംശയം വേണ്ട. സജീവ് മഞ്ഞക്കടമ്പനെയും ആ നിയോജക മണ്ഡലത്തിലെ ജോസഫ് വിഭാഗത്തിന്റെ പ്രമുഖ നേതാവായ ജോയി എബ്രാമുൻ എം പി, പാർട്ടി ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെയും അദ്ദേഹം ഇന്നലെ ഈ കൺവെൻഷൻ പോലും ബഹിഷ്കരിച്ചു. സജീവ് മഞ്ഞക്കടമ്പൻ ഈ കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം ബി ജോസ് സാറിന്റെ കൂടെ സ്റ്റേജിൽ കയറിയുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ സജീവ് മഞ്ഞക്കടമ്പൻ ഏതെങ്കിലും ഒരു കൺവെൻഷനിൽ
ഏതെങ്കിലും ഒരു പഞ്ചായത്ത് കൺവെൻഷനിൽ പങ്കെടുത്തു എന്ന് പങ്കെടുപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ എല്ലാ കൺവെൻഷനിലും പങ്കെടുത്തത്. ഒരു സ്ഥലത്തിന്റെ പേര് പറയാമോ? അവർ കേട്ടില്ല, അവർക്ക് ഇവരെ വേണ്ട, ഇവരുടെ ഔദാര്യം ആവശ്യമില്ല, ഇവരുടെ സഹായം വേണ്ട, ഇവരെ അവര് അടുപ്പിക്കുകയുമില്ല, കയറ്റത്തുമില്ല. ഇവരിപ്പോ വലിഞ്ഞു കയറി ഇന്നലെ പോയി, വലിഞ്ഞു കയറി പോയവരെ അവര് പറഞ്ഞു ഇറങ്ങി പോടാന്ന് പറഞ്ഞു, എന്നിട്ടും പോകാതെ നിന്നു. എന്തൊരു ഗതികേടാ, നാണക്കേടാ. ഇങ്ങനെ ഒരു പാർട്ടിയെ നിങ്ങളെ അവർക്ക് ആവശ്യമില്ല എന്ന് പറയുക, എന്നിട്ട് നിങ്ങൾ വലിഞ്ഞു കയറി പോവുക, എന്നിട്ട് പറയാ ജോസ് കെ മാണിയുടെ ആളാണ് അവിടെ തോപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനുള്ള മറുപടി ഞാനായിട്ടൊന്നും പറയുന്നില്ല. ആന്റണി രാജു എല്ലോ വായിക്ക് തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്ന് വിളിച്ചു വന്ന ആന്റണി രാജുവോട് പറയണേ, ഞാൻ ഏതൊക്കെ കൺവെൻഷനിൽ പോയത്? പാലാരി മീനച്ചിൽ ജോസ് തോപ്പിന്റെ പഞ്ചായത്തിലെ കൺവെൻഷനിൽ ഞാനാണ് അവിടെ പ്രസംഗിച്ചത്. കരുവ പഞ്ചായത്തിലെ കൺവെൻഷനിൽ എന്റെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. എന്റെ ഫോട്ടോ വേണം അയച്ചു തരാം ആന്റണി രാജുവിന്. ഞാൻ അവിടെ പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിച്ചില്ല, അല്പം മുമ്പ് ഇറങ്ങി പോകേണ്ടി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് എല്ലാ സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മളെല്ലാം ഞങ്ങളെയൊക്കെ എല്ലാവരും വിളിക്കുന്നുണ്ട്. പിന്നെ വലിഞ്ഞു കയറി എവിടെ ആരാ പോയത്? വലിഞ്ഞു കയറിച്ചത് ആന്റണി രാജ്യം കൂട്ടും ഇടതുപക്ഷത്തേക്ക്. അവിടെ ചെന്ന് ഇപ്പോഴും അവിടെ കില്ലപ്പട്ടിയുടെ വില ഇപ്പൊ അവിടെ ഉള്ളൂ. ഇടതുപക്ഷത്തുള്ളൂ കില്ലപ്പട്ടിയുടെ വില അവിടെ ഉള്ളൂ. ഞങ്ങളൊന്നും ഇടത്ത് വലിയ ഒരു ഇടതുപക്ഷക്കാരനും പോയതുകൊണ്ട് ഞങ്ങൾ വലിഞ്ഞു കയറി പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഐക്യ ജനാധിപത്യത്തിലൂടെ ഭാഗമ ഞങ്ങളോട് നേരത്തെ ഇറക്കി വിടാനും പോകുന്നില്ല. ആന്റണി രാജിന് അങ്ങനെ ആഗ്രഹവും സ്വപ്നവും ഉണ്ടായിരിക്കും, അതൊന്നും നടപ്പാകുകയില്ല. അപ്പൊ ഈ പറഞ്ഞ ആന്റണി രാജു ഈ പറയുന്നതെല്ലാം മറുപടി അതേപോലെ എന്റെ വാ നാർന്നു. എനിക്ക് ആന്റണി രാജുവായിട്ട് പിണങ്ങാനും വലിയ താല്പര്യമില്ല. സജി മഞ്ഞക്കടവന്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ ആന്റണി രാജു ഏതായാലും തർക്കം തീരുന്നില്ല എന്ന കാര്യം വ്യക്തമാകുകയാണ്. അതേസമയം ഇതിനകത്ത് ഈ പ്രശ്നങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയില്ല എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾ, യു ഡി എഫ് നേതാക്കൾ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗ നേതാക്കൾ പോലും പ്രകടിപ്പിക്കുന്നു. അതേസമയം പരസ്പരം ചെളിവാരിയെറിയൽ അവസാനിക്കുന്നുമില്ല. കേരള കോൺഗ്രസിലെ അധികാര തർക്കത്തിൽ